ഫരീദ ഓപ്റ്റിക് വടകര, ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. വടകര താലൂക്കിലെ മധുകുന്ന് താഴ്വര ഉരുൾപൊട്ടൽ ഭീഷണിയിൽ. വ്യാപകമായി തുടരുന്ന ചെങ്കൽ ഖനനമാണ് പ്രകൃതിക്ക് വൻ ഭീഷണിയായി മാറിയിരിക്കുന്നത്. പുറമേരി, കുന്നുമൽ, കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൂറ്റൻ മലനിരയിൽ നിരവധി ചെങ്കൽ ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. 6000 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന മലയാണ് മധുകുന്ന്. ഇവിടെ വിവിധയിടങ്ങളിലായി നിരവധി ചെങ്കൽ ക്വാറികളാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നവയുമുണ്ട്. ഈ ക്വാറികൾ മധുകുന്നിന്റെ താഴ്വരയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതാണ്. ഇവിടെ ആയിരക്കണക്കിന് ലോഡുകളാണ് കയറ്റിപ്പോകുന്നത്. ഈരണ്ട് ദിവസം, ഒരു ദിവസം തന്നെ ഒരു 10-200 ലോഡ് ഇവിടുന്ന് പോകുന്നുണ്ട് ചെങ്കല്. അത് പല വഴിക്കൂടിയാണ് പോകുന്നത്. ഇതിന് പല വഴികളുണ്ട് ഇതിലേക്ക് എത്തിച്ചേരാൻ. അപ്പൊ ഭീഷണി ശരിക്കും നേരിടുന്ന ജനങ്ങൾ ഇത് കാണുന്നില്ല. ശരിക്കും വേറൊരു വേറെ വഴിയിലൂടെയാണ് ഇത് കടത്തിക്കൊണ്ടുപോകുന്നത് കല്ല്. അതുകൊണ്ട് തന്നെ ഇങ്ങ് കയറി ഇതിന്റെ ഏറ്റവും മേലെ ഉച്ചയിലെത്തിയാൽ മാത്രമേ ഇതിന്റെ ഭീകരാവസ്ഥ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുകയുള്ളൂ. മധുകുന്ന്, ഇത് മുമ്പ് കാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് മധുകുന്നിന് മറുകുന്നില്ല എന്നുള്ള ഒരു ചൊല്ല് വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നിന്ന് ലോഡ് കണക്കിന് ചെങ്കല്ലുകളാണ് പല സ്ഥലങ്ങളിൽ പല വഴികളിലായിട്ട് പിന്നെ ഇവിടെ നിന്ന് കൊത്തിയെടുക്കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് ഇതിൻ്റെ താഴ്വാരത്ത് നിൽക്കുന്ന കുന്നുമ്മല്, അമ്പലക്കുളങ്ങര, കക്കട്ട്, വട്ടോളി, പിന്നെ അതുപോലെ അരൂര്, ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ, പിന്നെ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഇതിൻ്റെ താഴ്വാരത്ത് താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ജീവനും അവരുടെ സ്വത്തിനും ഭീഷണി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അതിനൊരു തർക്കവുമില്ല. ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതാണ് ഞങ്ങളുടെ, എൻ്റെ വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടായ്മയുടെയും തീരുമാനം അത് തന്നെയാണ്, ഇതിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതൊരു കാരണവശാലും ഇവിടെ ഇന്ന് ഇനി പിന്നെ ചെങ്കല്ല് ഖനനം അനുവദിക്കില്ല. മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് പിന്നെ കരിങ്കൽ കോറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി അടുത്ത തന്നെ കരിങ്കല്ല് പിന്നെ ഖനനം ചെയ്യാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത്, ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗത്ത് കരിങ്കല്ലിൻ്റെ ഒരു ഇത് തന്നെ ക്രഷർ ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും ഇതിന് പിന്നെ ഭീഷണിയാണ്. ഈ മല പോവുകയാണെങ്കിൽ, മല ഇടിഞ്ഞു പോവുകയാണെങ്കിൽ ഈ പ്രദേശം, ഈ കുന്നുമ്മൽ പ്രദേശം, കുന്നുമ്മൽ മാത്രമല്ല കുന്നുമ്മൽ, കക്കട്ട്, വട്ടോളി എന്ന് പറയുന്ന ആ പ്രദേശങ്ങൾ മൊത്തം ഇതിന് പിന്നെ മണ്ണിനടിയിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ട്. ചെങ്കല്ലിന് പുറമെ കുന്നിലെ പാറക്കൂട്ടങ്ങളിലും ക്വാറി മാഫിയുടെ കണ്ണുണ്ട്. യന്ത്രം ഉപയോഗിച്ചുള്ള വ്യാപക ഖനനം കീഴ്ക്കാന്തൂക്കായി നിൽക്കുന്ന കുന്നുകളുടെ പാളികൾക്ക് വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിക്കാത്ത ക്വാറികളാണ് ഇവയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പരിശോധന നടത്തുമ്പോൾ ഖനനം നിർത്തി ഓടി രക്ഷപ്പെടാറുണ്ടെന്ന് റവന്യൂ അധികൃതർ പറയും. എന്നാൽ അതിനപ്പുറം നടപടികളൊന്നും ഉണ്ടായില്ല. റീസർവേ നടത്താതെ ഉടമകളെ കണ്ടെത്താനാവില്ലെന്ന നിലപാടിലാണ് റവന്യൂ അധികൃതർ. വിവരാവകാശ നിയമപ്രകാരം പുറമേരി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിച്ച രേഖകളും ക്വാറി അനധികൃതമാണെന്നാണ് വ്യക്തമാക്കുന്നത്. മധുകുന്ന് മലയിലെ അനധികൃത ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കർമ്മസമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. മധുകുന്നിലേക്ക് സർവകക്ഷി ബഹുജന മാർച്ചും പൊതുയോഗവും സംഘടിപ്പിക്കുന്നുണ്ട്. നിറമിഴുകുന്നു കനവുണരുന്നു നീ തൊടും കണ്ണില പുതുമതിരിഞ്ഞു പുടവയണിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്ത ഡോട്ട് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.
ഫരീദ ഓപ്റ്റിക്, വടകര.